ബഹുമാന്യ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അങ്ങേയറ്റം സന്തോഷത്തോടു കൂടിയാണ് കോൺഗ്രസിൻ്റെ ഐക്യ ജനാധിപത്യ കക്ഷികളുടെയും സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന നമുക്കെല്ലാം തന്നെ ഏറെ പ്രിയങ്കരനായ ശ്രീമാൻ പി ജെ വിനോദിന് കൈ അധികാരത്തിൽ ബന്ധപ്പെട്ട് വിവിധ വോട്ടുകൾ നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കാൻ ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ശ്രീമാൻ വിനോദിനെ നിങ്ങൾക്കാർക്കും തന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി നമ്മുടെ കോർപ്പറേഷനിൽ അദ്ദേഹം മത്സരിച്ച് വിജയിച്ച് ഈ കോർപ്പറേഷൻ്റെ ഓരോ മുക്കും മൂലയും മനസ്സിലാക്കി ഇവിടുത്തെ ജനങ്ങളുടെ സ്പന്ദനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് അവരുടെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ തന്നെ നിങ്ങളോടൊപ്പം നിലനിർപ്പിച്ച ഏറ്റവും പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം രണ്ടു തവണ നമ്മുടെ ഈ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയറായി അദ്ദേഹത്തിന് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ സേവിക്കാൻ സന്ദർഭം ലഭിക്കുകയുണ്ടായി. അദ്ദേഹം വിദ്യാർത്ഥി രാത്രിയ കാലത്ത് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ എസ് എമ്മിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ ഉജ്ജ്വലനായ ഒരു നേതാവായിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ഞങ്ങൾക്കെല്ലാം തന്നെ പ്രിയതമായ കോൺഗ്രസിൻ്റെ ഭാവിരാഷ്ട്രീയത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമാണ്. അദ്ദേഹം പഠിച്ച സന്ദർഭങ്ങളിലൊക്കെ തന്നെ തൻ്റെ ജനസമ്മതി പൂർണ്ണമായിട്ട് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ആ കാലത്ത് തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ച കോളേജുകളിലൊക്കെ തന്നെ കോളേജ് ഗുരുവിൻ്റെ ചർമ്മയി പദവി അലങ്കരിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേവനത്തെക്കുറിച്ച് പറയുമ്പോൾ നിസ്വാർത്ഥമായി ജനങ്ങളെ സേവിക്കാൻ അദ്ദേഹത്തിന് ഈ നാട് നൽകിയ അവസരങ്ങളൊക്കെ തന്നെ അദ്ദേഹം പരിപൂർണമായി വിനിയോഗിച്ചുകൊണ്ട് ഒരു മാതൃകാ പൊതുപ്രവർത്തകനായ രാഷ്ട്രീയ നേതാവായി സംശുദ്ധമായ പൊതുജീവിതത്തിനുടമയായിക്കൊണ്ട് അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുകയാണ്. ഞാൻ ദീർഘമായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവി ഇരുന്നുകൊണ്ട് അദ്ദേഹം എങ്ങനെ സാർത്ഥകമായി അർത്ഥപൂർണമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തുന്ന കാര്യം കെ പി സി സി അധ്യക്ഷൻ നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ നേതൃത്വ പാഠകം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു നിയോജകമണ്ഡലത്തിന്റെ സർവതോമുഖമായ പുരോഗതിക്കും വളർച്ചയ്ക്കും ഉപയോഗിക്കുന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല. എന്റെ ഇടവും പരവുമായി രണ്ട് ഏറ്റവും ജനകീയരായ എം എൽ എമാർ നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ആലുവ എം എൽ എ ശ്രീമാൻ അൻവർ സാഗർ, അതുപോലെ തന്നെ ശ്രീമാൻ എൽദോസ്, ഇവരെല്ലാം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നാട്ടിലെ യുവജനത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ട് നിയമസഭയിലേക്ക് അവർക്ക് മത്സരിച്ച് വിജയിക്കാൻ അവസരം കൊടുത്തതാണ്. അതുപോലെ തന്നെ ഈ നിയോജക മണ്ഡലത്തിൽ പ്രതിനിധിയായിരുന്ന പ്രിയപ്പെട്ട ഹൈബി ഈദൻ, ഹൈബി ഈദനാകട്ടെ ഈ നിയോജക മണ്ഡലത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അദ്ദേഹം ശ്രദ്ധേയമായ പങ്ക് വഹിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എത്ര വലുതായിരുന്നു എന്ന കാര്യം അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ നമുക്കെല്ലാം തന്നെ ബോധ്യപ്പെട്ടതാണ്. ഏൽപ്പിച്ച ചുമതലകൾ തന്നെ ഭംഗിയായി നിർവഹിച്ച പ്രിയപ്പെട്ട ഹൈബി ഈദൻ, ആ ഹൈബി ഈദന്റെ അതേ പാരമ്പര്യത്തിൽ നമ്മുടെ നിയോജകമണ്ഡലത്തെ ബഹുദൂരം അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അദ്ദേഹം വിജയശ്രീരാമദേവം ആകുമെന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല. ഈദിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു എറണാകുളം നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം കൊണ്ടുപോയി നേട്ടങ്ങളുടെ പട്ടിക ഞാൻ ഉയർത്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അത് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണോ അദ്ദേഹം ത്യാഗനിർഭരമായ പ്രവർത്തനം കാഴ്ചവെച്ചത്, എങ്ങനെയാണ് ഒരു പ്രതിബദ്ധതയുള്ള പ്രതിപ്രവർത്തന രൂപത്തിൽ അദ്ദേഹം ജനമനസ്സുകളിൽ ഇടംനേറിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് പോകാൻ
ബന്ധപ്പെട്ട വിനോദത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല. നിങ്ങൾക്കറിയാം, ഒരു മഹാപ്രളയം ആകെ തകർത്തുറഞ്ഞൊരു പ്രദേശമാണ് നമ്മുടെ ഈ നാട്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള ഒരു ഗവൺമെന്റ് പരിപൂർണമായും പരാജയപ്പെട്ടിടത്താണ് പ്രിയപ്പെട്ട ഹൈബി ഈവൻ അത് വളങ്ങാൻ സാധ്യത തുടങ്ങിയിട്ട് എം എൽ എമാരൊക്കെ തന്നെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചുണ്ട്. പറവൂരിലെ നമ്മുടെ പ്രിയപ്പെട്ട ബി ഡി എസ് സർവീസിലിപ്പോൾ എം എൽ എമാർ, എൽദോസിലിപ്പോൾ എം എൽ എമാർ മാതൃക കാണിച്ചുകൊണ്ട് ഈ നാട്ടിന്റെ ശ്ലാഘ, ഈ നാട്ടിന്റെ എല്ലാ ബഹുമതിയും നേടിയെടുത്തത് എന്ന് നമ്മുടെ പറയട്ടെ. 50 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് ഹൈബി ഈദൻ നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ 42 വീടുകളുടെ ശിലാസ്ഥാപനം നടത്തി 24 വീടുകളുടെ താക്കോൽ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു. അതാണ് വാക്കും പ്രവൃത്തിയുടെ മുന്നിൽ അത്രയേറെ പൊരുത്തപ്പെട്ടുകൊണ്ട് പോകുന്ന ജനപ്രതിനിധി നമ്മുടെ ജനപ്രതിനിധി. അത് തന്നെയാണ് ആലുവയിലെ നമ്മുടെ പ്രിയപ്പെട്ട അൻവറിന്റെയും എൽദോസിന്റെയും ഒക്കെ തന്നെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിന്റെ ഉടമാവകാശമായിട്ട് ഞങ്ങളോട് മത്സരിക്കുന്ന പ്രിയന്തനായ ചുമ ടി ജെ വിനോദിനെ ഞങ്ങൾ വിജയിപ്പിക്കണമെന്ന് ഞാൻ സ്നേഹപരിശ്രമം ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളോട് ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുണ്ടെങ്കിൽ നാളെയും അദ്ദേഹം ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ അവിടെ പറയട്ടെ. ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം സുതാര്യമായിരിക്കണം എന്ന് നിർബന്ധം ഞങ്ങൾ കണ്ണാന്തുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ സത്യസന്ധനായിരിക്കണം. ഒരു പൊതുപ്രവർത്തനം മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ എറണാകുളത്തുകാർക്ക് എല്ലാ അർത്ഥത്തിലും വിശ്വസിക്കാൻ സാധിക്കുന്ന ഉത്തമനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങളിവിടെ നിർത്തിയിട്ടുള്ളത്. പരിചയ സമ്പന്നൻ യുവാവ്, അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും നിങ്ങളോടൊപ്പം കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ച് ഈ നാട്ടിൽ അവരുടെ മനസ്സിൽ ഇടതേറിയ ഒരു നേതാവ്. അദ്ദേഹത്തിന് അപ്പുറം ആരെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിപ്പിക്കരുത്? പിന്നെയുള്ളവരോ ഐക്യ ജനാധിപത്യ കക്ഷിയുടെ സഹപ്രവർത്തന, പ്രത്യേകിച്ച് എന്റെ മുസ്ലിം ലീഗിന്റെ സഹപ്രവർത്തനമാരിക്കുക ഒരു സ്വീകരണ യോഗമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാട്ടുകാരെല്ലാം തന്നെ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ജാഗ്രതയോടുകൂടി രംഗത്തുണ്ട് എന്ന കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടുണ്ട്. ഐക്യ ജനാധിപത്യ കക്ഷി പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. അവർ അഞ്ചു പേരും ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലാതെ നമ്മുടെ കേരള നിബന്ധനയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ട വിനോദങ്ങൾ ഇനിയും പരിപാടികൾ സംബന്ധിക്കുന്ന കൊണ്ട് തന്നെ ഇതൊരു ഒരു സ്ട്രീറ്റ് മീറ്റിംഗ് എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് സമയം അപഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരൊറ്റ കാരണം കൂടി തന്നെ പ്രിയങ്കരനായ എന്റെ യുവ സ്നേഹിതൻ ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ 25 വർഷക്കാരം ഈ നഗരസഭയെ നയിക്കാനും നേതൃത്വം കൊടുക്കാനും ഒക്കെ തന്നെ അവസരം ലഭിച്ച രണ്ടുനാട് ഡെപ്യൂട്ടി മേയറായി സേവനം അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ അങ്ങനെ നടന്നു നിൽക്കുന്ന വിനോദിന് ഞാൻ എല്ലാ ആശംസകൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന് മണിപ്പിച്ച വിജയമുണ്ടാകട്ടെ. നിങ്ങളുടെ എല്ലാത്തിന്റെ ഹൃദയപൂർവ്വമായ സഹായ സഹകരണം അദ്ദേഹത്തിന് ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി വിനയപൂർവനം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ ഉപസമർപ്പിക്കുന്നു. നമസ്കാരം.